സജ്ജനങ്ങളെ, നമസ്തേ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് പഠനത്തിൻ്റെ 25-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീരാമൻ മിഥിലാപുരിയിൽ കണ്ട വില്ല് എടുക്കാമോ കുലയ്ക്കാമോ വലിക്കാമോ എന്ന് വിശ്വാമിത്രനോട് ചോദിക്കുകയും വിശ്വാമിത്രൻ പറയുന്നു, എല്ലാം ചെയ്യാം, മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ എന്ന് പറഞ്ഞു. തുടർന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മന്ദഹാസവും പൂണ്ട് രാഘവൻ അതു കേട്ട് മന്ദം മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സൊടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചൂചിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പുണ്ട് ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. നോക്കാം, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മന്ദഹാസവും പൂണ്ട് രാഘവൻ ശ്രീരാമൻ അത് കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ടിട്ട് മന്ദമന്ദം പോയി വളരെ സാവധാനത്തിൽ ചെന്ന് നിന്ന് കണ്ടിതു ചാപം. ചാപം എന്ന് പറഞ്ഞാൽ വില്ല്, ആ ത്രംബകം എന്ന വില്ല് അദ്ദേഹം അടുത്ത് ചെന്ന് കണ്ടു. ജ്വലിച്ച തേജസ്സോടും വർദ്ധിച്ച തേജസ്സോടുകൂടി എടുത്ത് വേഗത്തോടെ കുലച്ചു, ആ വില്ലെടുത്ത് കുലച്ചു, വലിച്ചു, അതിൻ്റെ ഞാനിൽ പിടിച്ച് വലിച്ച് ഞാൻ കെട്ടണം അതിനുവേണ്ടി വലിച്ച്, ഉടൻ മുറിച്ചു ജിതശ്രമം, ആ വില്ല് മുറിഞ്ഞു വീണു, ഒട്ടും പ്രയാസമില്ലാതെ തന്നെ നിഷ്പ്രയാസം ആ വില്ല് ഒടിഞ്ഞു. നിന്നരുളുന്ന നേരം അങ്ങനെ നിൽക്കുമ്പോൾ ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു, ഈരേഴു 14 ലോകങ്ങളും പ്രതിധ്വനിച്ചു ആ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ട്. വിസ്മയപ്പെട്ടു ജനം, ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും, പുഷ്പമഴ ആകാശത്ത് നിന്ന് വന്നു, പാട്ട് ആട്ടം കൂത്ത് എല്ലാവർക്കും വളരെ സന്തോഷമായി. കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും, മംഗലസ്തുതികളും വാദ്യങ്ങളും ഒക്കെ അവിടെ മുഴങ്ങി, എല്ലാവർക്കും വളരെ സന്തോഷമായി. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു, ദേവദേവനെ സ്തുതിക്കയും, ദേവദേവനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട്, അപ്സര സ്ത്രീകളൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി വിശ്വേശ്വരനുടെ വിവാഹോത്സവ ആരംഭാഘോഷം കണ്ട്, വിശ്വത്തിൻ്റെ ഈശ്വരനായ സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ വിവാഹ ഉത്സവ ആരംഭ ആഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസദികാഠാശ്ലേഷവും ചെയ്താണല്ലോ. ജനക മഹാരാജാവ്, ഈ ജഗത്തിൻ്റെ തന്നെ സ്വാമിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ജനസംസദി, ആ ജനങ്ങളുടെ സദസ്സിൽ വച്ച് ഗാഠമായി ആശ്ലേഷം ചെയ്തു, പുണർന്നു. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങീ രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും.
ഇടി വെട്ടുന്ന പോലെയായിരുന്നു ആ വില്ല് മുറിഞ്ഞ ഒച്ച. ആ ഒച്ച കേട്ടപ്പോ നടുങ്ങിപ്പോയി രാജാക്കന്മാർ, ഞെട്ടിപ്പോയി രാജാക്കന്മാർ. എങ്ങനെ? ഉരഗങ്ങളെ പോലെ, ഉരഗം ഉരസുകൊണ്ട് ഗമിക്കുന്നത് സർപ്പം, പാമ്പ്, പാമ്പുകളെ പോലെ അവർ ഞെട്ടിപ്പോയി. കാരണം ആകാശത്ത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ പാമ്പുകൾ ഞെട്ടും. കാരണം ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത്, മഴയുണ്ടാകുന്ന സമയത്ത് മയിലുകൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. മയിലുകളെല്ലാം കൂട്ടത്തോടെ ഇങ്ങ് ഇറങ്ങും. ഇറങ്ങുമ്പോൾ പാമ്പിനെ എവിടെങ്കിലും കണ്ടാലും മയിലെന്ത് ചെയ്യും? പിടിച്ചു തിന്നും. അതുകൊണ്ട് ഈ ഇടിവെട്ടുന്ന ഒച്ച കേൾക്കുമ്പോൾ സർപ്പങ്ങൾക്ക്, പാമ്പുകൾക്കൊക്കെ ഭയമാണ്. അങ്ങനെ ഇടിവെട്ടുന്ന പോലെ ഇവിടെ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ രാജാക്കന്മാരൊക്കെ നടുങ്ങിപ്പോയി. എങ്ങനെ? ഉരഗങ്ങളെ പോലെ, സർപ്പങ്ങളെ പോലെ. മൈഥിലി, മിഥിലയിലെ രാജകുമാരിയായ സീത മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ഇടിവെട്ടുമ്പോൾ മയിലിന് വളരെ സന്തോഷമാണ്, പെൺമയിലിനെ പോലെ സന്തോഷമുണ്ടായി. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും, കൗശികനായ വിശ്വാമിത്രന് മനസ്സിൽ കൗതുകമുണ്ടായി. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണത്തെ പുണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദമന്ദമർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ച് നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. നോക്കാം, മൈഥിലി സീതയെ പരിചാരികമാരും, പരിചാരികമാരും നിജമാതാക്കന്മാരും അമ്മമാരും അവരുടെ അമ്മമാരൊക്കെ കൂടി ചേർന്ന് നന്നായി ചമയിച്ചു, സീതയെ നന്നായിട്ട് ഒരുക്കി. നോക്കണേ എങ്ങനെയിരിക്കുന്നു മൈഥിലി, മൈഥിലി സീത. സ്വർണവർണത്തെ പുണ്ട മൈഥിലി, സ്വർണ നിറത്തോടുകൂടിയ സീതാദേവി മനോഹരി, സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ്, സ്വർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ്, ശോഭയോടെ, വർദ്ധിച്ച കാന്തിയോടെ, സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദമന്ദം, വളരെ പതുക്കെ പതുക്കെ, അർണോജ നേത്രൻ മുമ്പിൽ, താമരക്കണ്ണനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ, സത്രപം വിനീതയായി, സലജ്ജം, ലജ്ജയോടെ വിനീതയായിട്ട് വന്ന് ഉടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ. സീതാദേവി വരണമാല്യം കൊണ്ട് വന്ന് അടുത്ത് വന്ന് ശ്രീരാമൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം കണ്ണുകളാകുന്ന കരിങ്കൂവളപ്പൂ കൊണ്ടുള്ള മാലയാണ് ആദ്യം ഇട്ടത് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കൊണ്ട്. വളരെ മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം സീതാദേവി കണ്ണുകൾ കൊണ്ടുള്ള മനോഹരമായ ഒരു മാലയിട്ടു ശ്രീരാമന്. ശ്രീരാമനെ ഒന്ന് ചുറ്റി ഒന്ന് നോക്കി, നോക്കിയത് നോട്ടം അതൊരു മാലയിട്ടതായിട്ടാണ് പറയുന്നത് എഴുത്തച്ഛൻ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ, പുറകാലെയാണ് കല്യാണത്തിന് വേണ്ടിയുള്ള വരണമാല്യം ഇട്ടത്. മാലയും ധരിച്ച്, മാലയൊക്കെ ധരിച്ച് നീലോൽപ്പല കാന്തി തേടുന്ന ബാലകൻ, കരിങ്കൂവളപ്പൂ പോലെ ശോഭയോടുകൂടിയ ബാലകനായ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ആ മാലയിട്ടങ്ങനെ ശ്രീരാമൻ അങ്ങനെ വിളങ്ങി ശോഭിച്ചു നിന്നു. ഭൂമി നന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ട് അവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവ വീരൻ വാഴകനാശിയും ചൊല്ലിയിടിനാർ. ഓക്കേ, ഭൂമിനന്ദനയ്ക്ക്, ഭൂമിയുടെ മകളായ സീതാദേവിക്ക് അനുരൂപനായ വരൻ തന്നെയാണ് ശ്രീരാമൻ. ഈ ഭൂമിപാലക ബാലൻ, ഭൂമിപാലക
ബാലൻ രാജകുമാരൻ തന്നെ കണ്ട് എല്ലാവരും ആനന്ദാംബുധി തന്നിൽ ആനന്ദമാകുന്ന സമുദ്രത്തിൽ വീണുടൻ മുഴുകിനാർ. എന്നിട്ട് പറഞ്ഞു, മാനവവീരൻ വാഴുക, മനുഷ്യശ്രേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ വാഴുക എന്ന് ആശിയും ചൊല്ലിയിടിനാർ. അതായത് ആശിസ് ആശംസകൾ നേർന്നു. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ. ആ സമയത്ത് വിശ്വാമിത്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം, ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. ഇനി കാലമൊട്ടും കളയണ്ട, ദശരഥന് സന്ദേശം കൊടുത്തുവിടണം. കാരണം ഇനി സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും വിവാഹം നടക്കണം. അപ്പം അതിന് ശ്രീരാമൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇനി വന്നേ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് സന്ദേശം കൊടുത്തുവിടുക, ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തുവിടുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ദശരഥ മഹാരാജാവ് കൂടെ വരാൻ പറയുക. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിശ്വാമിത്രൻ ജനകനോട് ആവശ്യപ്പെട്ടു. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിത് വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. ഓ, വിശ്വാമിത്രനും ജനക മഹാരാജാവും കൂടി ദശരഥന് വിശ്വാസം ജനിക്കത്തക്ക രീതിയിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എഴുതി ദൂതന്മാർ വശം അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടു. നിശേഷ വൃത്താന്തങ്ങൾ, മുഴുവൻ വൃത്താന്തങ്ങളും എഴുതി അയച്ചിത്. അങ്ങനെ അതുകൊണ്ട് ദൂതന്മാർ അയോധ്യയിലേക്ക് പോയി. സാകേതപുരി ബുക്ക് ഭൂപാലൻ തന്നെ കണ്ട് ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ട് വന്ദിസ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്ന് ഉര ചെയ്തു. അങ്ങനെ സാകേതപുരിയായ അയോധ്യയിലേക്ക് ദശരഥ മഹാരാജാവിൻ്റെ അടുത്തെത്തി ഈ സന്ദേശം കൈമാറി. സന്ദേശം കണ്ടിട്ട് പന്തിസ്യന്തനായ ദശരഥൻ, ഇനി യാതൊരു സംശയവും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് മിഥിലാപുരിയിലേക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് പോകുന്നത്? അഗ്നിമാൻ ഉപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതിദാനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യ ആഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ട. നോക്കാം, അഗ്നിമാനായ, അഗ്നിഹോത്രിയായ, ഉപാധ്യായനാകിയ, അധ്യാപകനായ, ആചാര്യനായ വസിഷ്ഠൻ, കുലഗുരുവായ വസിഷ്ഠനോടും വസിഷ്ഠപത്നിയായ അരുന്ധതിയോടും കൂടി അദ്ദേഹം മിഥിലാപുരത്തേക്ക് പുറപ്പെടുകയാണ്. കൗതുകം പൂണ്ട് ചതുരംഗവാഹിനിയോടും, ചതുരംഗപ്പടയുണ്ട് അകമ്പടിയായിട്ട്, കൗസല്യാദികളായ ഭാര്യമാരുണ്ട്, കൗസല്യ, കൈകേയി, സുമിത്ര, ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരുണ്ട്. രാമലക്ഷ്മണന്മാർ ഇപ്പോൾ തന്നെ മിഥിലാപുരിയിലുണ്ട്. പിന്നീട് ഭരതശത്രുഘ്നന്മാരും അങ്ങോട്ടേക്ക് പോവുകയാണ്. പരമോത്സവ യോഗ്യ വാദ്യ ആഘോഷങ്ങളോടും, വളരെ മേളങ്ങളോടുകൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. മിഥിലാപുരമകം പൊക്കിത് ദശരഥൻ, അങ്ങനെ മിഥിലാപുരത്തിലേക്ക് പ്രവേശിച്ചു ദശരഥനും ഈ പടയും. മിഥിലാധിപൻ താനും ചെന്ന് എതിരേറ്റുകൊണ്ടാൻ, മിഥില രാജ്യത്തിൻ്റെ അധിപനായ ജനക മഹാരാജാവ് ദശരഥനെ വന്ന് സ്വീകരിച്ചു. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്ന്. ശതാനന്ദൻ എന്ന് പറയുന്നത് മിഥിലാരാജ്യത്തെ കുല ഗുരുവാണ്, ആചാര്യനാണ്.
ജനകന്റെ ആചാര്യനാണ് ശതാനന്ദൻ. ശതാനന്ദനോടൊപ്പം ചെന്നാണ് സ്വീകരിച്ചത്. വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും, വന്ദ്യനായ വസിഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും സ്വീകരിച്ചു. അർഘ്യപാദ്യാദികളാലർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചതയോ യഥായോഗ്യം ഉർവീന്ദ്രൻ താനും. അർഘ്യപാദ്യാദികളെ കൊണ്ടൊക്കെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു, യഥായോഗ്യം വേണ്ട രീതിയിൽ ഉർവീന്ദ്രൻ താനും രാജാവ്. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ, രാമലക്ഷ്മണന്മാർ അവിടെ എത്തിയ ദശരഥനെ വന്ദിച്ചു. സാമോദം വസിഷ്ഠനാം ആചാര്യപാദാബ്ജവും, എന്നിട്ട് ആചാര്യനായ വസിഷ്ഠൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണമിച്ചു രാമലക്ഷ്മണന്മാർ. തൊഴുതു മാതൃജനങ്ങളെയും, വന്ന അമ്മമാരെയും തൊഴുതു യഥാക്രമം. ആദ്യം കൗസല്യ, പിന്നെ കൈകേയി, പിന്നെ സുമിത്ര, ആ ക്രമത്തിൽ തന്നെ തൊഴുതു. ശ്രീരാമപാദാംഭോജം അനുജന്മാർ, അനുജന്മാർ മൂന്ന് പേരും, ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും ശ്രീരാമൻ്റെ പാദം നമസ്കരിച്ചു. ശ്രീരാമൻ അമ്മമാരുടെയും അച്ഛൻ്റെയും ഒക്കെ പാദം നമസ്കരിച്ചു. തുടർന്ന് രാമലക്ഷ്മണന്മാർ അച്ഛൻ്റെ പാദം നമസ്കരിച്ചു, വസിഷ്ഠൻ്റെ പാദം നമസ്കരിച്ചു, മാതൃജനങ്ങളുടെ പാദം നമസ്കരിച്ചു, അനുജന്മാർ മൂന്ന് പേരും ശ്രീരാമൻ്റെ പാദം നമസ്കരിച്ചു. തൊഴുതൂ ഭരതനെ ലക്ഷ്മണകുമാരനും, ഭരതനെ ലക്ഷ്മണൻ നമസ്കരിക്കുന്നു. തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം, ലക്ഷ്മണനെ ശത്രുഘ്നൻ നമസ്കരിച്ചു. വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ട്, നെഞ്ചോട് ചേർത്ത് താതനായ ദശരഥ മഹാരാജാവ് രാമനെ പുണർന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തു നൃപൻ. ലക്ഷ്മണനെയും ഗാഠമായി തന്നെ ആശ്ലേഷിച്ചു മഹാരാജാവ്. എന്നിട്ടോ ജനകൻ ദശരഥൻ തന്നെ കൈയും പിടിച്ച് അനുമോദത്തോടെ ഉര ചെയ്തിതു മധുരമായി. ജനകൻ, ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിൻ്റെ കൈ പിടിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തോട് വളരെ മധുരമായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ജനകൻ എന്താണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനക മഹാരാജാവ് ദശരഥനോട് പറയാൻ പോകുന്നത്. എന്താണ്? നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി, നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ ദാനം. ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്ത് ആകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. അപ്പൊ ജനകൻ എന്താ പറഞ്ഞേ, എനിക്ക് നാല് പെൺമക്കളാണ്, സീത കഴിഞ്ഞിട്ട് പിന്നെ ഊർമിളയുണ്ട്, മാണ്ഡവിയുണ്ട്, ശ്രുതകീർത്തിയുണ്ട്. അങ്ങക്കാണെങ്കിൽ നാല് പുത്രന്മാരും, ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അപ്പോൾ ഇനി വേറെ ആലോചനയൊന്നും നടത്തണ്ടല്ലോ, എനിക്ക് നാല് പെൺമക്കൾ, അങ്ങക്ക് നാല് ആൺമക്കൾ. എന്തായാലും ഈ ഇപ്പോൾ തന്നെ നാലുപേരുടെയും കല്യാണം ഒരുമിച്ച് അങ്ങ് നടത്താമല്ലോ, ഇനി വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല, അങ്ങ് ചിന്തിച്ചു നോക്കുക, എന്നിട്ട് മറുപടി പറയുക എന്ന് ദശരഥനോട് ജനകൻ പറഞ്ഞു. അതാണ് നാല് കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി, നാല് പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ ദാനം. ആകയാൽ നാല് കുമാരന്മാർക്കും വിവാഹം ചെയ്ത് ആകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട, ഒട്ടും മടിക്കേണ്ട, അങ്ങ് ചിന്തിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് ആലോചിക്കണം. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും, അവിടെ ആചാര്യന്മാർ മൂന്ന് പേരുടെ സാന്നിധ്യം ഇപ്പോൾ അവിടെയുണ്ട്. വസിഷ്ഠ മഹർഷി, സൂര്യവംശത്തിൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി അവിടെയുണ്ട്. ജനക മഹാരാജാവിൻ്റെ മിഥിലയിലെ കുലഗുരുവായ ശതാനന്ദൻ അവിടെയുണ്ട്. സാക്ഷാൽ വിശ്വാമിത്ര മഹർഷിയുണ്ട്. ഇവർ മൂന്ന് പേരും കൂടി വിധിച്ചു മുഹൂർത്തവും, നല്ല മുഹൂർത്തം അവർ എഴുതി. അപ്പോൾ ആ കാലഘട്ടത്തിലും വിവാഹത്തിന് നല്ല മുഹൂർത്തം, നല്ല സമയം നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം, യഥാക്രമം നാലുപേരുടെയും വിവാഹം നടക്കട്ടെ, നാലുപേരുടെയും വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചു.
എന്നിട്ടോ? ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു, മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കിനാൻ, രത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി, രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ, ശ്രീരാമപാദാം ഭോജം കഴുകിച്ച് അനന്തരം ഭേരിദുന്ദുഭിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ച് തൽപുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും, തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നത് ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ, ഊർമിള തന്നെ വെട്ടു ലക്ഷ്മണകുമാരനും, കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. അപ്പോ മുഹൂർത്തം വിധിച്ചു, വളരെ മനോഹരമായ ചിത്രമായിരിപ്പോ ഒരു മണ്ഡപം അതും തീർത്തു, ഒരു കല്യാണ മണ്ഡപം ഒരുക്കി, മുത്തുമാലകള് പുഷ്പങ്ങള് ഫലങ്ങള് ഇതൊക്കെ തൂക്കി, രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളൊക്കെ നാട്ടി, രത്നങ്ങൾ പതിച്ച സ്തംഭങ്ങളും തോരണങ്ങളും ഒക്കെ നാട്ടിയിട്ട് രത്നമണ്ഡിത സ്വർണ പീഠവും വച്ച് ഭക്തിയ, സ്വർണപീഠത്തിൽ അവർക്ക് രണ്ടുപേർക്ക് ഇരിക്കാനായിട്ട് ശ്രീരാമപാദാം ഭോജം കഴുകിച്ച് ശ്രീരാമൻ്റെ പാദങ്ങൾ കഴുകിച്ചു. അനന്തരം ഭേരി ദുന്ദുഭി മുഖ്യ വാദ്യഘോഷങ്ങളോടും പ്രധാനപ്പെട്ട വാദ്യഘോഷങ്ങളെല്ലാം മുഴക്കിക്കൊണ്ട് ഹോമം കഴിച്ച് തൽ പുത്രിയാം വൈദേഹിയെ, തൻ്റെ പുത്രിയായ വൈദേഹിയെ, വിദേഹരാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് സീതാദേവിയെ വൈദേഹി എന്നും വിളിക്കും, വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും, രാമന് നൽകി ജനകമഹാരാജാവ്. തൽ പാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ, അദ്ദേഹത്തിൻ്റെ പാദത്തിലെ തീർത്ഥം തൻ്റെ ശിരസിൽ ധരിച്ച് ഉടൻ ഉൾപുളകത്തോടെ നിന്നിത് ജനകനും. ഒരു ഉൾപുളകത്തോടുകൂടിയാണ് ജനകൻ അവിടെ നിൽക്കുന്നത്. കാരണം തനിക്ക് കിട്ടിയ ഏറ്റവും മഹാഭാഗ്യമാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായ ശ്രീരാമചന്ദ്രന് തൻ്റെ മകളായ സീതാദേവിയെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ആരുടെ പാദതീർത്ഥമാണോ ശിരസിൽ ധരിക്കുന്നത്, ആരൊക്കെ? ഭൂദേശൻ, പരമേശ്വരൻ, ശിവൻ, വിധി, ബ്രഹ്മാവ്, മുനീന്ദ്രാദികൾ, മഹർഷിമാർ ഒക്കെ ഭക്തിയോടെ. ആ തീർത്ഥമാണ് ഇപ്പോൾ ഇവിടെ ജനകൻ ശ്രീരാമൻ്റെ പാദം കഴുകിച്ച തീർത്ഥം ശിരസി ധരിച്ചത്. അപ്പോൾ അങ്ങനെ സീതാദേവി ശ്രീരാമനെ വിവാഹം കഴിച്ചു. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും, ഊർമിളയെ ലക്ഷ്മണകുമാരൻ വേളി കഴിച്ചു, വിവാഹം കഴിച്ചു. കാമ്യാംഗിമാരാം, വളരെ സുന്ദരിമാരായ ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി. ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഭാര്യമാരായി. ഇവിടെ ശ്രുതകീർത്തി മാണ്ഡവി എന്ന ക്രമം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭരതൻ്റെ ഭാര്യ മാണ്ഡവിയാണ്, ശത്രുഘ്നൻ്റെ ഭാര്യ ശ്രുതകീർത്തിയുമാണ്. അങ്ങനെ അവരുടെ പത്നിമാരായിട്ട് പരമാനന്ദം കൊണ്ടു വസിച്ചാർ എല്ലാവരും. എല്ലാവരും പരമാനന്ദത്തോടുകൂടി വസിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും ഭാഗം നമുക്കിന്ന് പഠിച്ചു നിർത്താം. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും ഇത്രയും ഭാഗം നന്നായി വായിക്കുക. സീതാ സ്വയംവരം കഴിഞ്ഞു, ഒപ്പം അതിനുശേഷം സീതാദേവിയുടെയും അനുജത്തിമാരായ മാണ്ഡവിയുടെയും ശ്രുതകീർത്തിയുടെയും ഊർമിളയുടെയും വിവാഹം നടന്നു. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും ഭാഗം നന്നായി വായിച്ചു നോക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഭാഗം വായിക്കാൻ അറിയാതെ ഉണ്ടെങ്കിൽ അതും പോസ്റ്റ് ചെയ്താൽ നമുക്ക് വായിച്ച് നോക്കാം, ചർച്ച ചെയ്യാം. ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു.
എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.